പ്രേക്ഷകരോട് രാവിലെ പറഞ്ഞത് ഓണത്തിനുള്ള വിരുന്നുകൾ നമ്മുടേതായിട്ട് എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത നമ്മുടെ കലാലയങ്ങളിലെ ഓണം, സ്കൂളുകളിലെ ഓണം, ക്ലബ്ബുകളുടെ ഓണം, അതായത് നാട്ടിടവഴികളിലടക്കം നടക്കുന്ന ആഘോഷങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ക്ലബ്ബുകളുടെ ഓണം എന്ന് പറയുമ്പോൾ ഈ എനിക്ക് വളരെ തീരെ കുട്ടിക്കാലത്തെ വല്യപ്പനൊക്കെ ഉള്ള കാലത്ത് ഊഞ്ഞാലൊക്കെ കെട്ടിത്തന്നുള്ള ഓണം കഴിഞ്ഞാൽ പിന്നീടുള്ള ഓണം ഓർമ്മ അല്പം ഒരു ക്രീഡിഗിരി കാലമൊക്കെ എത്തിയതിന് ശേഷം നാട്ടിൽ ഒരു ക്ലബ്ബ് ഉണ്ടാക്കി, യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഏതാനും വർഷമേ അത് നിന്നുള്ളൂ, നമ്മളൊക്കെ അവിടെ നിന്ന് വിട്ടതോടെ ക്ലബ്ബ് അവസാനിച്ചു. അന്ന് നടന്ന മത്സരങ്ങളൊക്കെ ഇപ്പോൾ പല ക്ലബ്ബുകളിലും വീണ്ടും കാണുന്നു. അന്ന് സ്ഥിരം ആണല്ലോ ഈ വടംവലി, അതുപോലെ എണ്ണ തേച്ചിട്ട് ഈ മുളയിൽ കയറ്റം, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു അടി അതെല്ലാം. അതിലും കുറച്ചുകൂടി പഴയ ചില മത്സരങ്ങൾ ചേർത്ത ഒന്നാം തരം ഒരു തനി നാടൻ ഓണാഘോഷം നടന്നു. കോഴിക്കോട് വളയത്താണ് അതിൻ്റെ ശോഭ ചോരാതെ ശ്രീധരൻ കുറിയടത്ത് എത്തിക്കുകയാണ്. നേരിട്ട് കാണാം. നാടകം ഓണാഘോഷങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ ഒരു അതിർത്തി ഗ്രാമമായ വളയത്തിലാണ്. വളയത്തിലെ ഒരു ക്ലബിൻ്റെ ഓണാഘോഷം, സാരഥി ക്ലബിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ വൈവിധ്യങ്ങളായിരുന്ന മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് സംഘാടകർ പറയുന്നത്. നമുക്ക് തന്നെ കാണാൻ സാധിക്കും ഉറിയടി, അതേപോലെ തേങ്ങയരക്കൽ മത്സരം, ഓലമടയിൽ തുടങ്ങി വലിയ നീണ്ട വൈവിധ്യമുള്ള മത്സരങ്ങളുടെ നിര തന്നെയുണ്ട്. ചോളിമേ പെയ് പാടിക്കലോളം ദാച്ചോളിമേ പെയ് പാടിക്കലോളം ദാച്ചോളിമേ പെയ് പാടിക്കലോളം ദാച്ചോളിമേ പെയ് പാടിക്കലോളോ നാനപ്പോറ തനക്കിരിക്കേ മണേ നാനപ്പോറ തനക്കിരിക്കേ മണേ. ഇത് വടക്കൻ പാട്ടാണ്. തച്ചോളി ഉദയനൻ്റെ പെങ്ങളെ കല്യാണ വീട്ടിലും അരക്കുന്നിടത്തിലെല്ലാം ഞങ്ങൾ പണ്ടേ പാടുന്ന പാട്ടാണ്. ഈ കല്യാണ വീട്ടിൽ അഞ്ചും പത്താൾ ഇരുന്നിട്ട് പാടും, അങ്ങനെ ഒരുപാട് അരക്കുന്നുണ്ടാവും, അങ്ങനെയാണ് പാടൽ. ഇപ്പം അതെല്ലാം എടുപ്പെടുത്തു പോയില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഒന്നും മനസ്സിൽ ഇതെന്ന് പറയുമ്പോൾ എന്തെന്നാന്ന് എന്നെ തിരിയല്ലല്ലോ. അതുകൊണ്ട് ഓരിക്കൊരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ഞാളെ ഒരു ഇതാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അധികം കൈയോട് തുടര. കരോ മത്സരം രണ്ട് സെക്ഷനായി നടത്തേണ്ടി വരുമ്പോൾ പേര് രേഖപ്പെടുത്തണം. മറ്റെങ്ങും കാണാത്ത ഒരു വെറൈറ്റി മത്സരമാണ് തേങ്ങ അരക്കുന്ന മത്സരം. അതാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഇതെന്താണ് ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത? ഇപ്പം ആരും അരക്കുന്നില്ലല്ലോ, എല്ലാവരും മിക്സും ഗ്രൈൻഡറിലല്ലേ ഉപയോഗിക്കുന്നത്. പഴയ തലമുറക്കാരെല്ലാം ഇങ്ങനെ അരക്കിട്ടില്ലേ കല്യാണത്തിനല്ല. അങ്ങനെ ഇപ്പം ആർക്കും അറിഞ്ഞൂടെ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ. മത്സരത്തിന് ഇതുവരെ പങ്കെടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ്. വീട്ടിൽ മത്സരിക്കാതൊന്നുമില്ല. ഇപ്പം എല്ലാം ഗ്രൈൻഡർ മല്ല ഉണ്ടാവുക, 5 മിനിറ്റ് കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞ്. നമ്മുടെ പ്രദേശത്ത് നടക്കാത്ത വെറൈറ്റി മത്സരമാണ് അരവ് മത്സരം. ആ അരക്കണം എന്തായാലും. ഓ ഒന്നൊരു അരക്കലില്ല എന്നാലും. ആവേശകരമായ മറ്റൊരു മത്സരം പുരോഗമിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ഓലമെടയിൽ മത്സരമാണ്. വളരെ ഭംഗിയായ രീതിയിൽ ഓല നിശ്ചിത സമയം കൊണ്ട് മെടഞ്ഞ് പായയുടെ രൂപത്തിലേക്ക് മാറ്റുക, ഇതാണ് ടാസ്ക്. ഈസി ഒന്നല്ല, എന്നാലും ശ്രമിച്ച് നോക്കുന്ന മത്സരം ഒഴിവാക്കുവാൻ കഴിയലാത്തി. വേഗം ചെയ്യാൻ പറ്റി എങ്ങനെയോ, നന്നായിനോ പടക്കാനോ ഒന്നും ഞാൻ അറിയില്ല. എനിക്ക് മത്സരം ജയിക്കണമെന്ന്. 3 വർഷത്തിന് ശേഷം ഒത്തുകൂടൽ എല്ലാവർക്കും സന്തോഷത്തോടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെതായ ആവേശം ജനങ്ങളിലുമുണ്ട്. വളരെ സന്തോഷം, നല്ല രീതിയിലുള്ള പങ്കാളിത്തമുണ്ട്. കാർഷിക മേഖല കൂടിയാണ് വളയം എന്ന ഈ കൊച്ചു ഗ്രാമം. അതിനാൽ തന്നെ മത്സരങ്ങൾ സാധാരണ കാണുന്ന മത്സരങ്ങളിലുപരി ജീവിതവും ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട പഴയ കാലത്തെ കാര്യങ്ങൾ തന്നെയാണ് മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തിയിരുന്നത്. വൈവിധ്യമാർന്ന ഈ ഓണാഘോഷം ഈ വർഷവും അവസാനിക്കുന്നില്ല, വരും വർഷങ്ങളിലും ഇതിലും ഭംഗിയായി തന്നെ തുടരും. MA ജി ജോക്കൊപ്പം ശ്രീധരൻ കുറുടെ ദേശനെറ്റ് ന്യൂസ്. തേങ്ങ അരക്കൽ മത്സരം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്, ഞാൻ ഈ പറഞ്ഞ ക്ലബിന്റെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി തേങ്ങ തിരുമ്മൽ മത്സരം ഉണ്ടായിരുന്നു. അതിന് പക്ഷേ ഒരു കാരണം ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടാക്കുന്ന ഒരു പായസത്തിൽ ഈ തേങ്ങ ചേർക്കുന്നുണ്ട്. അത്രയും തേങ്ങ
സാധാരണഗതിയിൽ ആരെങ്കിലും നിർത്തി തിരുമാൻ ഒരുപാട് കാശാകും. അതുകൊണ്ട് എന്ത് ചെയ്തു, തേങ്ങ തിരുമൽ മത്സരം വെച്ചു. അതുകൊണ്ട് ചേച്ചിമാരൊക്കെ വന്നിരുന്ന് കൃത്യമായി പലപ്പോഴും ഇതെടുത്ത് പറമ്പിലേക്ക് കളയുകയാണ് ഇപ്പോഴത്തെ പതിവ്. ഞാൻ വിചാരിക്കുകയായിരുന്നേ ആർപ്പോ ഇറോയെ കാട്ടിലെ ആവോ ആവാരോ ആണ്, പക്ഷെ മത്സരം ട്രഡീഷണൽ ആണെങ്കിലും എല്ലായിടത്തും ഉയരുന്ന ഒരു ആംബിയൻസ്.